അസ്സലാമു അലൈക്കും. അന്നഹുൽ വാലിഹ് അറബി ഗ്രാമറിന്റെ 38-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ അഫാലുൽ ഖംസത്തു വ ഇഅ്റാബുഹ, പഞ്ചക്രിയകളും അവയുടെ ഇഅ്റാബും. അഞ്ച് ക്രിയകൾക്കാണ് അഫാലുൽ ഖംസ എന്ന് പറയുന്നത്. ഒരു മുലാരിയായ ക്രിയയുടെ 14 രൂപങ്ങൾ നാം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി യക്തുബു എന്ന മുലാരിയായ ക്രിയയുടെ 14 രൂപം, അവൻ എഴുതുന്നു. യക്തുബു യക്തുബാനി യക്തുബൂന, തക്തുബു തക്തുബാനി യക്തുബന, തക്തുബു തക്തുബാനി തക്തുബൂന, തക്തുബീന തക്തുബാനി തക്തുബന, അക്തുബു നക്തുബു. ഈ 14 രൂപങ്ങളിൽ അലിഫുൽ ഇസ്നൈനി ദിവൻ ജനത്തിന്റെ വാവുമായി ചേർന്ന് വരുന്ന യക്തുബാനി, നാം ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയ യക്തുബാനി തക്തുബാനി, ഈ രണ്ട് ക്രിയകളാണ്, രണ്ട് മുലാരിയായ ക്രിയയാണ് അലിഫുൽ ഇസ്നേനി അഥവാ ദിവചനത്തിന്റെ ഭാവവുമായി ചേർന്ന് വരുന്ന മുലാരി ക്രിയ. യക്തുബാനി തക്തുബാനി തക്തുബാനി എന്നുള്ളത് 3 തവണ ഈ 14 രൂപത്തിൽ ആവർത്തിച്ചു വരുന്നു. യക്തുബാനി തക്തുബാനി, ഇതാണ് അലിഫുൽ ഇസ്നേനി എന്ന പേരിൽ അറിയപ്പെടുന്ന അലിഫുമായി ചേർന്ന് വരുന്ന മുലാരി ക്രിയ. നാം നീല കളറിൽ അടയാളപ്പെടുത്തിയ വാവുൽ ജമാഅത്ത്, ബഹുവചനത്തിന്റെ വാവ് യക്തുബൂന തക്തുബൂന, ഈ രണ്ട് മുലാരിയായ ക്രിയ. യക്തുബൂന തക്തുബൂന യക്തുബൂന, അവർ എഴുതുന്നു അല്ലെങ്കിൽ അവർ എഴുതും. തക്തുബൂന, നിങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ നിങ്ങൾ എഴുതും. ഈ വാവുൽ ജമാഅത്ത് ബഹുവചനത്തിന്റെ വാവുമായി ചേർന്ന് വരുന്ന ഈ രണ്ട് മുലാരി ക്രിയയും, അതുപോലെ തന്നെ തക്തുബീന, നാം പച്ച കളറിൽ അടയാളപ്പെടുത്തിയ യാവുൽ മുഖത്തബത്ത് ചേർന്ന് വരുന്ന മുലാരി ക്രിയയായ തക്തുബീന, മധ്യ പുരുഷ സ്ത്രീലിംഗം ബഹുവചനത്തിന്റെ രൂപമായ തക്തുബീന, ഈ അഞ്ച് ക്രിയകളാണ് അഫാലുൽ ഹംസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതൊക്കെ? അലിഫുൽ ഇസ്നേനുമായി ചേർന്ന് വരുന്ന യക്തുബാനി തക്തുബാനി, വാവുൽ ജമാഅത്തുമായി ചേർന്ന് വരുന്ന യക്തുബൂന തക്തുബൂന, യാഉൽ മുഖാത്തബുമായി ചേർന്ന് വരുന്ന തക്തുബാനി, ഈ അഞ്ച് ക്രിയകളാണ് അഫ്ആലുൽ ഖംസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി വ്യത്യസ്ത കളറിലാണ് നാം അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പാഠത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഈ അഞ്ച് ക്രിയകളെ റഫിന്റെ സ്ഥാനത്ത് വരുമ്പോൾ റഫ് ചെയ്യപ്പെടുന്നത് അവസാനത്തിലുള്ള നൂനിനെ നിലനിർത്തിക്കൊണ്ടാണ്. ഉദാഹരണമായി നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യ വിഭാഗത്തിലെ ഉദാഹരണങ്ങൾ, തുർഫൗ അൽ അഫാലുൽ ഖംസത്തു തുർഫൗ ബി സുബൂത്തു നൂനി ബി സുബൂത്തിൻ നൂനി, റഫ് ചെയ്യപ്പെടുന്നത് അവസാനത്തിലുള്ള നൂനിനെ നിലനിർത്തിക്കൊണ്ടാണ്. അല്ലാമിലാനി യസ്തായിലാനി, രണ്ട് ജോലിക്കാർ അവർ ജോലി ചെയ്യുന്നു. രണ്ടാം ഉദാഹരണം, അൻതുമാ തസ്തായിലാനി, നിങ്ങൾ രണ്ടുപേർ ജോലി ചെയ്യുന്നു. അലുമാലു യസ്തായിലൂന അലുമാലു യസ്തായിലൂന, അവർ ജോലി ചെയ്യുന്നു, തൊഴിലാളികൾ. അൻതും തസ്തായിലൂന, നിങ്ങൾ ജോലി ചെയ്യുന്നു. അൻതി തസ്തായിലീന, നീ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നു. കറുത്ത കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യസ്തായിലാനി തസ്തായിലാനി യസ്തായിലൂന തസ്തായിലൂന തസ്തായിലീന തസ്തായിലീന എന്നീ അഞ്ച് മുലാരിയായ ക്രിയകളാണ് അഫ്ആലുൽ ഖംസ. ഈ രൂപത്തിൽ വരുന്ന മുലാരിയായ ക്രിയകളാണ് അഫ്ആലുൽ ഖംസ. ദിവജനത്തിന്റെ അലിഫുമായി ചേർന്ന് വരുന്ന യസ്തായിലാനി തസ്തായിലാനി ഇവ രണ്ടും, അതുപോലെ വാവുൽ ജമാഅത്തുമായി ചേർന്ന് വരുന്ന യസ്തായിലൂന തസ്തായിലൂന, ഈ രണ്ട് ക്രിയകളും, അതുപോലെ തന്നെ യാവുൽ മുഖാത്തബത്തുമായി ചേർന്ന് വരുന്ന തസ്തായിലീന, ഈ ക്രിയകളും, ഇവയെല്ലാം റഫിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. റഫിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നതിനാൽ ഇവയുടെ അവസാനത്തിലുള്ള നൂനിനെ നാം സ്ഥിരപ്പെടുത്തുന്നു, നിലനിർത്തുന്നു. എന്നാൽ ഈ അഫ്ആലുൽ ഖംസ, ഈ അഞ്ച് ക്രിയകൾ നസ്ബിന്റെ സ്ഥാനത്തോ
അല്ലെങ്കിൽ ജസ്മിന്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ ഈ നൂനിനെ നാം കളയുന്നു. അവസാനത്തിലുള്ള നൂനിനെ നാം കളയുന്നു. ഉദാഹരണങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. രണ്ടാം വിഭാഗമായ അല്ലാമിലാനി ലെൻ യസ്തായില നസ്ബിന്റെ അദാത്താണ് ലെൻ എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അൻ ലെൻ ഇതൻ ഇതൻ കൈ എന്ന നാല് അദാത്തുകൾ നാം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ലെൻ എന്ന അദാത്ത് യസ്തായിലാനി എന്ന മുദാരിയായ ക്രിയയ്ക്ക് മുമ്പിൽ വന്നപ്പോൾ യസ്തായിലാക്ക് ശേഷമുള്ള അനൂനിനെ നാം കളഞ്ഞു. അലാമിരാനി ലെൻ യസ്തായില. രണ്ടാം ഉദാഹരണം അൻതുമാ ലെൻ തെസ്തായില നി എന്നുള്ളതിനെ നൂനെ നാം കളയുന്നു. ലെൻ തെസ്തായില. അല്ലുമാലു ലെൻ തെസ്തായിലു ന ആ നൂനെ നാം കളയുന്നു. അല്ലുമാലു ലെൻ യസ്തായിലു. അൻതും ലെൻ തെസ്തായിലു ന ആ നൂനെ നാം കളയുന്നു. അൻതും ലെൻ തെസ്തായിലു. അൻതി ലൻ തെസ്തായിലി ന ആ നൂനെ നാം കളഞ്ഞു. അൻതി ലെൻ തെസ്തായിലി. ഇത്തരത്തിൽ അഫാൽ ഹംസക്ക് നെസ്ബ് ചെയ്യുന്നത് നൂനിനെ കളഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ അഫാൽ ഹംസക്ക് ഈ അഞ്ച് ക്രിയകളെയും ജസ്മ് ചെയ്യുന്നതും നൂനിനെ കളഞ്ഞുകൊണ്ടാണ്. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം, പ്രവേശിക്കാം. അല്ലാമിലാനി ലം ലം യസ്തായില നി എന്നുള്ള നൂനിനെ നാം കളയുന്നു. ലം യസ്തായില. അല്ലാമിലാനി ലം യസ്തായില. അൻതുമാ ലം തെസ്തായില നി എന്നുള്ള നൂനിനെ നാം കളയുന്നു. ലം തെസ്തായില. അല്ലുമാലു ലം യസ്തായിലു ന നൂനിനെ കളയുന്നു. അല്ലുമാലു ലം യസ്തായിലു. അൻതും ലം തെസ്തായിലു. അൻതി ലം തെസ്തായിലി. തെസ്തായിലിക്ക് ശേഷമുള്ള നൂനിനെ നാം കളയുന്നു. അഫാൽ ഹംസക്ക് റഫ് ചെയ്യുന്നത് നൂനിനെ നിലനിർത്തിക്കൊണ്ടും നസ്പും ജസ്മും ചെയ്യുന്നത് നൂനിനെ കളഞ്ഞുകൊണ്ടും ആണ്. കായിദയിലേക്ക് നമുക്ക് കടക്കാം. അൽ അഫാൽ ഹംസത്തു പഞ്ചക്രിയകൾ അഥവാ അഞ്ച് ക്രിയകൾ ഹിയ കുല്ലു മുലാരി ഇത്തസലത്ത് ബിഹി അലിഫുൽ ഇസ്നൈനി ഔ വാവു ജമാഅത്തിൻ ഔ യാഉ മുഖാത്തബത്തിൻ. ദ്വിവചനത്തിന്റെ അലിഫും ബഹുവചനത്തിന്റെ വാവും മധ്യമ പുരുഷ സ്ത്രീലിംഗം ഏകവചനത്തിന്റെ യാവും ചേർന്ന മുലാരി ക്രിയയാണ് അൽ അഫാലുൽ ഹംസ പഞ്ചക്രിയകൾ അഞ്ച് ക്രിയകൾ. അൽ അഫാലുൽ ഹംസത്തു തുർഫൗ ബി സുബൂത്തി നൂനി. അഫാലുൽ ഹംസ ഈ പഞ്ചക്രിയകൾ റഫ് ചെയ്യപ്പെടുന്നത് അവസാനത്തിലുള്ള നൂനിനെ നിലനിർത്തിക്കൊണ്ടാണ്. വത്തുൻസബു വത്തു ജിസമു ബി ഹദ്ഫിഹ ബി ഹദ്ഫിഹ. അഫാലുൽ ഹംസക്ക് നസ്ബും ജസ്മും ചെയ്യുന്നത് അവസാനത്തിലുള്ള ആ നൂനിനെ കളഞ്ഞുകൊണ്ടുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം സഹോദരൻ ഷഹീദ് മുഹ്സിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.